ഹലോ, വെൽക്കം ബാക്ക്. ഇന്നൊരു നോർമൽ ഡേ തന്നെയാണ്. ഇന്ന് ഞാൻ രാവിലെ കുറച്ച് നേരം പഠിച്ചു, അതിന് ശേഷം ഒരു പുറത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏകദേശം 2 മണിക്കാണ് പിന്നെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 മണി മുതലുള്ളൊരു സ്റ്റഡി വ്ലോഗാണ് ഉച്ചയ്ക്ക്. ഞാൻ രാവിലെ ഒരു 3 ചാപ്റ്റർ ബയോളജി വായിച്ചു, അതിന് ശേഷം പിന്നെ പഠിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇരിക്കുന്നത് 2 മണിക്കാണ്. 2 മണി മുതൽ അങ്ങനെ പഠിക്കാൻ തുടങ്ങി. ആദ്യം എവല്യൂഷൻ എടുത്തു, ഒരു ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യ ഭാഗം ഒന്ന് പെട്ടെന്ന് വായിച്ച ശേഷം പിന്നെ അടുത്ത സെക്ഷൻ ക്ലാസ് കാണാൻ വേണ്ടിയിരുന്നു. എനിക്ക് എത്ര പഠിച്ചാലും ഇല്ലേ, ഇഷ്ടമാവാത്തൊരു ചാപ്റ്ററാണ് ബയോളജിയിൽ. ഇഷ്ടമില്ലാത്ത ഏത് ചാപ്റ്ററും ചെയ്താണ്, പക്ഷെ പഠിക്കാണ്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വായിച്ചു. അങ്ങനെ പഠിച്ച ഉടനെ തന്നെ ആ ഭാഗം ഒന്ന് വായിച്ചു വെച്ചു. ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ടീച്ചർ ഇടയിലെടുത്തിട്ടുണ്ടായിരുന്നില്ല, ഓർഡറിലെല്ലാം എടുത്തു പോയിരുന്നു. ടീച്ചർ നല്ല അടിപൊളിയായിട്ട് എടുത്തിരുന്നൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് ആ ചാപ്റ്റർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ എത്ര പഠിച്ചാലും നമുക്കതൊരു ബേർഡൻ പോലെ തന്നെ തോന്നും. അങ്ങനെ ആദ്യം ആ ഭാഗം എടുത്തൊക്കെ വായിച്ചു, അതിന് ശേഷം ക്ലാസ് കണ്ടു. പിന്നെ അടുത്ത ഭാഗം കൂടി ഒന്നും കൂടെ വായിച്ചു. പിന്നെ ടീച്ചറോടൊപ്പം ഞാൻ നോട്ട് എഴുതി പോയിരുന്നു, കാരണം ഇത് എല്ലാ പോയിൻറ്റ്സും ടെക്സ്റ്റിൽ എഴുതാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല. സംഭവം ക്ലാസ്സൊക്കെ മനസ്സിലായി, അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റും വായിച്ചു. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുമ്പോഴേക്കും എത്ര നെഗറ്റീവ് വരുത്തുന്നത്, ഞാൻ അധിക സമയത്തും ഒരുപാട് നെഗറ്റീവ് വരുത്തുന്ന ഒരു ചാപ്റ്ററാണിത്. എനിക്കറിയില്ല, എത്ര പഠിച്ചാലും ഒരു തലവേദന പോലെ ഈ ചാപ്റ്റർ. ഇൻഷാല്ലാ വായിച്ച് വായിച്ച് സെറ്റാക്കണം. രണ്ട് മണി മുതൽ 3 മണി വരെ എവല്യൂഷൻ എടുത്തു, 3 മണിക്ക് ജെനറ്റിക്സ് എടുത്തു. നമ്മൾ ഏതൊരു ക്ലാസ് കേൾക്കാൻ പോകുമ്പോഴും ഇല്ലേ, അതിൻ്റെ മുന്നേ നമ്മൾ തലേന്ന് എടുത്താൽ അല്ലെങ്കിൽ അതിൻ്റെ മുന്നത്തെ ദിവസം എടുത്തോ എന്ന് വായിക്കുമ്പോൾ നല്ല യൂസ്ഫുൾ ആയിരിക്കും. അത് ക്ലാസ് എടുക്കുമ്പോൾ ഒരു കണ്ടിന്യൂഷനാവും, നമുക്കൊരു റിവിഷനും ആവും. അങ്ങനെ ആദ്യം സാറ് തലേ ദിവസം എടുത്ത് ക്ലാസ്സിൻ്റെ പോർഷനൊക്കെ വായിച്ചു, അതിന് ശേഷം ക്ലാസ് കണ്ടു. പിന്നെ ആ ഭാഗം വായിച്ചു വെച്ചു. ഈ ചാപ്റ്റർ ടെക്സ്റ്റ് വാസ്റ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ പഠിച്ചാൽ നല്ല സിമ്പിളായിട്ട് വായിച്ചു വിടാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. പിന്നെ ഞാൻ ഒരു 15 മിനിറ്റ് ബ്രേക്ക് എടുത്തു. അങ്ങനെ ഒരു ചായ പിന്നെ പ്രേരൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ 5:45 പഠിക്കാൻ വേണ്ടിയിരുന്നു. ഞാൻ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ പാഠം സത്യം പറഞ്ഞ് എന്നോ പഠിച്ചു കഴിഞ്ഞതാ. ഈ കോക്ക്രോച്ചിൻ്റെ ഭാഗമെന്ന് ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ അങ്ങനെ വെച്ചു. പിന്നെ ഇപ്പോൾ എല്ലാവരും ഡൗട്ട് പറയുന്നുണ്ട്, പഠിക്കാൻ നല്ലതെന്നാണ് മിക്കവരും അഭിപ്രായം. അപ്പോൾ ഞാൻ വിചാരിച്ചത് വായിച്ചു വെക്കുന്ന പ്ലസ് വൺ പോർഷന് ഫുള്ളായല്ലോ. നമ്മളൊരു സാധനം പെൻഡിങ് വെച്ചാൽ പിന്നെ തീർക്കാൻ നല്ല പണിയാണ്, കാരണം അതെന്നോ ഞാൻ വെച്ചതാണ്. ഇങ്ങനെ മാറ്റി വെച്ച് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് ലാസ്റ്റ് തീർത്തു. ഇങ്ങനെ 1.5 മണിക്കൂർ ഇതുള്ളൊരു 4 സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അത് പെട്ടെന്ന് കണ്ടിട്ട് നോട്ടും ടെക്സ്റ്റ് വായിച്ചപ്പോൾ അപ്പോൾ തന്നെ മനസ്സിലായി, കാരണം സാറ് ലൈൻ ബൈ ലൈൻ വേർഡ് ബൈ വേർഡാണ് ക്ലാസ്സിലെടുത്ത് പോയിരുന്നത്. കാരണം നമ്മുടെ ഒക്കെ എഫേർട്ട് ഇടേണ്ടി ഒന്നും വന്നില്ല, കാരണം ക്ലാസ്സിൽ തന്നെ ഏകദേശം ടെക്സ്റ്റ് വായിച്ച പോലെയായിരുന്നു. 2 സെക്ഷൻ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു, അത് കാരണമാണ് 1.5 മണിക്കൂറിലൊക്കെ ഏകദേശം പാഠം കംപ്ലീറ്റ് ആയത്. അടുത്തത് പിന്നെ ഞാൻ പ്രയറിനൊരു ചെറിയ ബ്രേക്ക് കൊടുത്ത ശേഷം അടുത്ത സെക്ഷന്, അതിന് ശേഷമാണ് അടുത്ത സെക്ഷന് വേണ്ടിയിരുന്നു. കെമിസ്ട്രി കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ് എടുത്തത്. സംഭവം ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് മറ്റേ സ്പെക്ട്രോകെമിക്കൽ സീരീസ് ഒക്കെ ഉണ്ടല്ലോ, അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളൊരു കൺഫ്യൂഷൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലോണം നേരെ ഇരുന്ന് കുറച്ച് ടൈം എടുത്ത് തന്നെ വായിച്ച് പഠിക്കാമെന്ന്. പലപ്പോഴും നമ്മൾ സാറ് ക്ലാസ്സിലെടുക്കുമ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ള ഒരു നോട്ട് സൈറ്റിലൊക്കെ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും, കാരണം അപ്പോഴത്തെ സമയത്ത് സാറ് പറഞ്ഞ ഷോർട്ട് ട്രിക്സോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ആ സൈറ്റിലൊക്കെ എഴുതി വെക്കുക. ഞാനിപ്പോൾ ഇന്ന് കോർഡിനേഷൻ കോമ്പോ എടുക്കുമ്പോൾ അങ്ങനെ 2-3 ട്രിക്ക് കിട്ടി. അത് എനിക്ക് അത്യാവശ്യം യൂസ്ഫുൾ ആയി, കാരണം എനിക്ക് ആ സമയം ആ കോൺസെപ്റ്റ് കത്തുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സംഭവം ഈയൊരു ട്രിക്ക് കണ്ടപ്പോൾ എനിക്ക് സാറ് പറഞ്ഞത് ഇങ്ങനെയാണല്ലോ എന്നുള്ളൊരു ഓർമ്മ വന്നു. അങ്ങനെ ആദ്യം ഒന്ന് വായിച്ചിട്ട് മനസ്സിലാക്കി വെച്ചു. പിന്നെ ക്വസ്റ്റ്യൻസ് സാറ് തന്ന ക്വസ്റ്റ്യൻസ് ബുക്ക് നോട്ടിലുണ്ടായിരുന്നത് ചെയ്തു. പിന്നെ അടുത്തത് ഓർഗാനിക് കെമിസ്ട്രി. ആദ്യം നോമൻക്ലേച്ചർ ഭാഗത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു. സത്യം പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോഴാണ് എത്ര മിസ്റ്റേക്ക് വരുത്തുന്നൊക്കെ മനസ്സിലാവും നമുക്ക്. നമ്മൾ പഠിച്ച വിചാരിക്കൊക്കെ പക്കായിരുന്നു, പക്ഷെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് കറക്റ്റ് ഒരു ഐഡിയ കിട്ടുക. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് ആ നോമൻക്ലേച്ചർ ഭാഗം ഒന്ന് റെഡിയാക്കി വെച്ചു. പിന്നെ ആ പ്യൂരിഫിക്കേഷൻ്റെ ഭാഗം എടുത്തു, അതായത് ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവ് അനാലിസിസും പ്യൂരിഫിക്കേഷനും. ആ ഭാഗം ടെക്സ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി എടുത്തു, കാരണം 2-3 ദിവസമായിരുന്നു എടുത്തിട്ട്. അങ്ങനെ ആ 2 ഭാഗം തീർത്ത ശേഷം ഞാൻ ഐസോമെറിസം ഭാഗം ക്ലാസ് കണ്ടു. ഈ ഓർഗാനിക് കെമിസ്ട്രിയിലെ കറക്റ്റ് റിവൈസ് ചെയ്ത് ഇങ്ങനെ കറക്റ്റ് ഫോളോ ചെയ്ത് പോയാലേ നല്ല രസമാണ്. പിന്നെ രസമാണ് പിന്നെ അത്യാവശ്യം നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും ചെയ്യാൻ, കാരണം നമ്മൾ ഒരുപാട് വട്ടം റിവൈസ് ചെയ്യുമ്പോൾ ആദ്യത്തെ പോർഷനൊക്കെ 5-6 വട്ടം നമ്മൾ റിവിഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ പൊതുവെ രാവിലെ ബയോളജിയുടെ കൂടെ തന്നെ ഓർഗാനിക് കെമിസ്ട്രി എടുക്കാൻ ശ്രമിക്കലുണ്ട്. ഇൻ കേസ് എന്താ പറയുക, ഞാൻ ഡെയിലി ഷെഡ്യൂളിൽ ഓർഗാനിക് കെമിസ്ട്രിക്ക് ഒരു സെപ്പറേറ്റ്
ടൈം കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് മാത്രം രാവിലെ എടുക്കില്ല. അങ്ങനെ ഐസോമെറിസം ഒരു ക്ലാസ് കണ്ട് അങ്ങനെ ഓർഗാനിക് കെമിസ്ട്രി തീർത്തു. ഇനി രണ്ടു മൂന്ന് സെക്ഷൻ കാണാം. ക്ലാസ് കണ്ടിട്ട് കാര്യമില്ലല്ലോ, ക്ലാസ് കണ്ടത് പഠിച്ചു ഒപ്പം പോകണം, എന്നാലും പിന്നെ അടുത്ത ക്ലാസ് കാണുമ്പോൾ യൂസ്ഫുൾ ആവുള്ളൂ. ഇല്ലെങ്കിൽ ഐസോമെറിസം ഒരു എന്താ ആദ്യത്തെ പഠിക്കാണ്ട് ഇനി അടുത്തത് കാണണ്ടല്ലോ വിചാരിച്ചു. പിന്നെ മൈൻഡ് മാപ്പും ജസ്റ്റ് ഒന്ന് മറച്ചു വിട്ടു. നമ്മൾ ഡെയിലി റിവൈസ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ മൈൻഡ് മാപ്പൊക്കെ ജസ്റ്റ് ഫുള്ള് വയസ്സിലാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ആ പേജ് എത്തിയതിന് നമുക്ക് കുറേ പോയിന്റ്സ് മനസ്സിലേക്ക് വരും. അങ്ങനെ ഞാൻ ഡെയിലി എടുക്കലുള്ളത്. അടുത്ത സെക്ഷൻ ഫിസിക്സ് ആറ്റംസ് ആയിരുന്നു. ഞാൻ തലേന്ന് റിവൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള പ്ലാൻ ആയിരുന്നു. അങ്ങനെ എം ടി ജി എടുത്ത് ഏകദേശം ഒരു 100 ക്വസ്റ്റ്യൻ ടാർഗറ്റ് വെച്ചിട്ടായിരുന്നത്. പക്ഷെ നമ്മൾ എത്ര പഠിച്ചു വിചാരിച്ചാലും ചില ക്വസ്റ്റ്യനിൽ അങ്ങനെ ഇരുന്നു പോകും. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഇല്ലാതെ നമ്മൾ വേറെ സെപ്പറേറ്റ് പേജിലോ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ബുക്കിലൊക്കെ എഴുതിയല്ല അത്ര യൂസ്ഫുൾ ആവും. കാരണം രണ്ടാമത്തെ വട്ടം നമ്മൾ അതേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ആ മെറ്റീരിയൽ തന്നെ മാർക്ക് ചെയ്ത് പോകാൻ ചാൻസർ കാണും. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല, കണ്ടാൽ നമ്മൾ പിന്നെ അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കില്ല. ഇത് ആദ്യത്തെ വട്ടം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിലിങ്ങനെ മാർക്ക് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് റൗണ്ട് ഓഫ് റിവിഷൻ വരുമ്പോൾ അതിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നതിന് മുന്നേ ഉത്തരം കാണും. അപ്പോൾ നമ്മൾ മിക്ക ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കില്ല. അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് റിവിഷൻ ഇത് വേറൊരു പേപ്പറിലൊക്കെ ചെയ്യുമ്പോൾ ഹാഫ് ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 1, 2, 3 അങ്ങനെ നമ്പേഴ്സ് ഇട്ട് വെക്കും. ഹാഫ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്പേസ് കണ്ടെത്തും. എന്തായാലും ഈ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഒന്നുകൂടെ സോൾവ് ചെയ്യേണ്ടി വരും. കാരണം ഇനി എന്തെങ്കിലും എക്സാമോ റിവിഷൻ്റെ ടൈമിലൊക്കെ എന്തായാലും സോൾവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിലും നല്ലത് അപ്പോൾ പിന്നെയും ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു പേജിൽ എഴുതുമോ. ഒരു 70 or 72 ക്വസ്റ്റ്യൻസ് എന്തോണാന്ന് കംപ്ലീറ്റ് ആക്കിയത്. ഏകദേശം 1 മണിക്കൂർ സ്പെൻഡ് ചെയ്തോമെ. അങ്ങനെ 1 മണിക്കൂറിൽ പറ്റാവുന്ന ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് കിട്ടാത്ത ക്വസ്റ്റ്യൻസൊക്കെ മാർക്ക് ചെയ്ത് വെച്ചു. പിന്നെ 10 മണി മുതൽ 11 മണി വരെ റിയോപ്റ്റിക്സ് എടുത്തു. റിയോപ്റ്റിക്സ് ഞാൻ രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്ലാസ് ജസ്റ്റ് റിവിഷൻ ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. ആദ്യം സ്ലൈഡ്സ് വെച്ചിട്ട് റിവൈസ് ചെയ്തു. ഞാൻ റിവിഷൻ ചെയ്യുമ്പോൾ ആൾട്ടർനേറ്റ് ആയിട്ടാണ് നോട്ട്സും സ്ലൈഡ്സും യൂസ് ചെയ്യാറ്. ഈ പ്രാവശ്യം സ്ലൈഡ്സ് യൂസ് ചെയ്യുന്ന അടുത്ത പ്രാവശ്യം ഞാൻ റിവൈസ് ചെയ്യുമ്പോൾ നോട്ട്സ് യൂസ് ചെയ്യും. കാരണം സ്ലൈഡ്സിലുള്ള എല്ലാം നമ്മൾ നോട്ടിൽ എഴുതിക്കൊള്ളണമെന്നില്ല. കാരണം സാറിൻ്റേതായ രീതിയിൽ സാറ് കുറേ സ്ലൈഡ്സിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ സാറ് ക്ലാസ്സിൽ പറയുന്ന പോയിൻറ്റ്സൊക്കെ നമ്മൾ എക്സ്ട്രാ നോട്ടിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നോട്ട് തന്നെ വായിക്കും വേണം. അപ്പോൾ ജസ്റ്റ് സ്ലൈഡ്സിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് സാറ് ചെയ്ത രീതിക്കൊന്ന് ചെയ്ത് നോക്കി. അതിനുശേഷം അതിലെ ക്വസ്റ്റ്യൻസ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഞാനും ഇരുന്ന് ചെയ്ത് നോക്കി. ശരിക്കും സ്ലൈഡ്സ് മാത്രമല്ലേ റിവിഷൻ അല്ലേ വിചാരിച്ച് ആ ഒരു 1.5 മണിക്കൂറാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ പഠിച്ച് പഠിച്ച് വന്നപ്പോൾ ഏകദേശം 1.5 മണിക്കൂർ തുമ്മത്ത് തന്നെ പോയി. പക്ഷേ എന്താ സംഭവം മനസ്സിലായിട്ട്, കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്താലേ ഉള്ളൂ കാര്യം ഉണ്ടാവുള്ളൂ. കുറേ പഠിച്ചിട്ടും കാര്യമില്ലല്ലോ. അടുത്ത് ഞാൻ ഡെയിലി കുറച്ച് സമയം NCERT ഫിസിക്സ് വായിക്കാൻ ടൈം കണ്ടെത്തലുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ആറ്റംസ് വായിക്കാൻ വിചാരിച്ചു. അങ്ങനെ കുറച്ച് ഭാഗം വായിച്ചു. നോട്ടൊക്കെ പക്കെ ആക്കിയിട്ട് അതും സ്ലൈഡ്സൊക്കെ ക്ലിയർ ആയതുകൊണ്ടാണ് ടെക്സ്റ്റ് വായിക്കുമ്പോൾ നല്ല ഈസി ആയി തോന്നി. ഡുവലും ആറ്റംസും ന്യൂക്ലിയൊക്കെ പിന്നെ ടെക്സ്റ്റ് ഒന്നും സർമാർ വായിക്കണമെന്ന് പറയലുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് വായിച്ചു വിട്ടു. എന്നിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ചു. ടെക്സ്റ്റ് വായിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഏകദേശം അതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസൊക്കെ ഒപ്പം ചെയ്തു പോവുകയും ചെയ്തു. അങ്ങനെ 1 hour തീരാവുന്ന അത്രയും NCERT വായിച്ചു. പിന്നെ ആ ദിവസത്തെ ലാസ്റ്റ് സെക്ഷനായിരുന്നു. അങ്ങനെ രാത്രി കിടക്കുന്നതിന് മുന്നേ ഞാൻ ബയോളജി 15 pages വായിക്കലുണ്ട്. ഏകദേശം ഒരു 1.5 hours കൊണ്ടൊക്കെ തന്നെ നമ്മളെ NCERT ഒരു റൗണ്ട് റിവിഷൻ തീരും ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒന്ന് എനിക്കുണ്ടായിരുന്നത് എക്സ്ക്രീഷൻ്റെ ആ ഭാഗം മുതലായിരുന്നു. എക്സ്ക്രീഷൻ മുതൽ ഏകദേശം ന്യൂറൽ കൺട്രോളിൻ്റെ 1st page വരെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് അല്ലാണ്ട് മടുപ്പും തോന്നില്ല, എന്നാൽ നമുക്ക് നല്ലൊരു റിവിഷനും ആവും. ഞാൻ ഇങ്ങനെ 15 pages വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അത്യാവശ്യം ബയോളജി റിവൈസ് ചെയ്യാൻ ടൈം ഇല്ല. കാരണം ഞാൻ എൻ്റെ വക രാവിലെ ഒരു ചാപ്റ്റർ വെച്ച് 3 chapters വായിക്കലുണ്ട്. അതിൻ്റെ പുറമെ അതും കൂടിയും വായിക്കുമ്പോൾ ഒരു മാസം ഏകദേശം 4 times റിവിഷൻ കംപ്ലീറ്റ് ആക്കലുണ്ട് ബയോളജി. രാവിലെ ഏതാണോ ചാപ്റ്റർ ബയോളജി എടുക്കുന്നത് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കലുണ്ട്. പക്ഷേ ഈ 15 pages വായിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ മനസ്സിരുത്തി വായിക്കാൻ വായിച്ചു വിടുക ചെയ്യാറുള്ളൂ. അങ്ങനെ ന്യൂറൽ കൺട്രോളിൻ്റെ 1st page വരെ ഏകദേശം തീർത്തു. പിന്നെ ഏറ്റവും ഫേവറേറ്റ് പാട്ട് ഇന്ന് പഠിച്ചവർക്ക് റിവൈസ് ചെയ്യുക. കാരണം രാവിലെ സെൽ സൈക്കിളും ബയോമോളിക്യൂൾസും അനാറ്റമി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതിനുശേഷം പുറത്ത് പോയി വന്ന ശേഷം പഠിച്ചാണ് ഞാൻ വീഡിയോ എടുത്തത്. നമ്മളെയും കൊണ്ട് കഴിയുന്ന അത്രയും മാക്സിമം നമ്മൾ കൊടുക്കാൻ നോക്കുക. ബാക്കിയുള്ളവരെന്തോ ആരോ എന്തെങ്കിലും പറഞ്ഞോട്ടെ, നമ്മളതൊന്നും മൈൻഡ് ചെയ്യാനേ പോകരുത്. നമ്മൾ മാക്സിമം കൊടുത്തിട്ട് ഇനി ഇൻകേസ് കിട്ടാണ്ടിരുന്നാലും നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവില്ല. ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു ഇയർ റിപ്പീറ്റ് ചെയ്യാൻ ചൂസ് ചെയ്തത് തന്നെ എനിക്ക് ഞാൻ ലാസ്റ്റ് ഇയർ ഇതിൻ്റെ മാക്സിമം കൊടുത്തിട്ടില്ല, അതിൻ്റെ ഒരു റിഗ്രറ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ് മെയിൻലി. കഴിഞ്ഞ ഇയർ പ്രിപ്പറേഷൻ തുടങ്ങിയതിന് ഏകദേശം ഡിസംബറോടെയാണ്. പക്ഷേ ഈ ഒരു ഇയർ
എനിക്ക് അത്രയും റിഗ്രറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ഞാൻ സമയം വെറുതെ കളയുന്നതിനായി. അതുകൊണ്ട് തന്നെ ഏകദേശം ഡിസംബർ അല്ലെങ്കിൽ ജാനുവരി പകുതിയോടെ എൻ്റെ പോർഷൻസ് കംപ്ലീറ്റ് ആവും. നമുക്ക് ആരും ബോധ്യപ്പെടുത്തേണ്ടതില്ല. നമ്മൾ സ്വയം ചോദിക്കുക, നമ്മൾ 100% കൊടുക്കുന്നുണ്ടോ എന്ന് മാത്രം ചോദിച്ചാൽ മതി. ഓരോ ദിവസവും അടിപൊളിയായിട്ട് പ്രിപ്പറേഷൻ ചെയ്യുക. താങ്ക് യു.